നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്നൊരു വാർത്ത വന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബന്ദികളാക്കപ്പെട്ട ഹമാസുകൾ ബന്ദികളാക്കിയിട്ടുള്ള 3 പേരുടെ വീഡിയോ ആയിരുന്നു പുറത്തു വന്നത്. അതിൽ ഹമാസ് വ്യക്തമായി പറയുന്നുണ്ട്, ഇവരുടെ വിധി ഞങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന്. ഒരു സ്ത്രീയുടെയും 2 പുരുഷന്മാരുടെയും വീഡിയോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇതിൽ 2 പുരുഷന്മാരുടെയും തല ഹമാസ് കൊയ്തെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്കിടയിൽ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഫലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസ് തിങ്കളാഴ്ച 2 പേരുടെ മരണം പ്രഖ്യാപിച്ച് ഒരു പുതിയ വീഡിയോ കൂടി പുറത്ത് ഇറക്കിയിരിക്കുകയാണ്. ഇതിൽ ആ 2 പേരുടെ മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിനോട് വിളിച്ചു പറയുന്നത് ആ 3-ാമതുണ്ടായിരുന്ന ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഇതിനു മുൻപ് നിങ്ങൾക്ക് അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ തന്നെ ഇടം പിടിച്ച ഒരു പെൺകുട്ടിയാണ്. ഇതിനു മുൻപ് അവർ ഇത്തരത്തിൽ കാമുകനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഘട്ടത്തിൽ കാമുകനെ അടിച്ചു താഴെയിട്ട ഈ പെൺകുട്ടിയെ ഹമാസ് നേതാക്കൾ അല്ലെങ്കിൽ ഹമാസ് പ്രവർത്തകർ തട്ടിക്കൊണ്ടു പോകുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു. അതേ പെൺകുട്ടിയാണ് ഇപ്പോൾ ഇവിടെയും ഉള്ളത്. ഈ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചാണ് ഈ 2 പുരുഷന്മാരുടെയും കൊലപാതകം ഹമാസ് സ്ഥിരീകരിച്ചത്. ഈ പെൺകുട്ടിയാണ് ഇസ്രായേലിനോട് വിളിച്ചു പറയുന്നത് നമ്മുടെ 2 പൌരന്മാരെയും അവർ കൊന്നുവെന്ന്. ഈ പ്രഖ്യാപന മേഖലയിൽ ഇതിനോടകം തന്നെ അസ്ഥിരമായ സാഹചര്യം രൂക്ഷമായിട്ടുമുണ്ട്. 2024 ജനുവരി 15 പ്രത്യക്ഷപ്പെട്ട വീഡിയോ ഫീച്ചർ അതിൽ പറയുന്നത് ഞങ്ങൾ ഇവരെ കൊന്നുകളയും എന്നാണ്. ഒക്ടോബർ 7 മുതൽ ഗസയിൽ ബന്ദികളാക്കിയ 2 പുരുഷന്മാരുടെ വിയോഗം പ്രത്യക്ഷമായ നിർബന്ധത്തിന് വഴങ്ങി ബന്ദികളാക്കപ്പെട്ട 26-കാരിയായ യുവതിയാണ് വെളിപ്പെടുത്തിയത്. വീഡിയോയുടെ കൃത്യമായ സമയം വ്യക്തമല്ല. ബന്ദികളുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട്. 53-കാരനായ യോസി ഷറാബി, 38-കാരനായ ഇറ്റായി സുർസിക് എന്നിങ്ങനെ മാധ്യമ റിപ്പോർട്ടുകളിൽ തിരിച്ചറിഞ്ഞ ഈ ബന്ദികളെ നേരത്തെ ഹമാസ് ഞായറാഴ്ച പുറത്തുവിട്ട വീഡിയോയിൽ ജീവനോടെയാണ് കണ്ടിരുന്നത്. തിങ്കളാഴ്ചത്തെ വീഡിയോയ്ക്കൊപ്പം ഹമാസിന്റെ സായുധ വിഭാഗമായ AIDIN അൽ ഖസ ബ്രിഗേഡ്സ് ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാണെന്നാണ് അവകാശപ്പെടുന്നത്. ഈ ആരോപണങ്ങൾ ഇസ്രായേൽ സൈന്യം ശക്തമായി നിഷേധിച്ചു. സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഈ അവകാശവാദം നിഷേധിച്ചു. ഇത് ഹമാസിന്റെ നുണയാണെന്നും ഇവർ തടവിലാക്കിയ കെട്ടിടം ഞങ്ങളുടെ സൈന്യം ലക്ഷ്യമാക്കിയിട്ടില്ല എന്നും പറയുന്നു. ഇസ്രായേൽ സൈന്യം സമീപത്തെ ലക്ഷ്യങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയതായി അദ്ദേഹം സമ്മതിക്കുകയും വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗണ്യമായ വർധനവ് അടയാളപ്പെടുത്തുന്ന ഒക്ടോബർ 7 ആക്രമണത്തിൽ ഏകദേശം 250 തീവ്രവാദികൾ ബന്ദികളാക്കപ്പെട്ടു. 132 പേർ ഗസയിൽ അവശേഷിക്കുന്നുവെന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ 25 പേർ മരിച്ചു. അടുത്തിടെ നടത്തിയ ഒരു പ്രസ്താവനയിൽ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ വക്താവ് അബു ഒബൈദ ബന്ദികളുടെ വിധിക്ക് ഇസ്രായേൽ നേതൃത്വത്തെയും സൈന്യത്തെയും പൂർണ്ണ ഉത്തരവാദിത്വം ചുമത്തിയിരുന്നു. അടുത്തിടെ പലരും കൊല്ലപ്പെട്ടിരിക്കുകയാണെന്നാണ് സൂചന. ബന്ദികളുടെ കുടുംബങ്ങൾക്ക് മേൽ ഹമാസ് മാനസിക സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് ആരോപിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് രംഗത്തെത്തിയിരുന്നു. ഗസയിൽ വെടിനിർത്തൽ നിരസിച്ചതും ആ ഘട്ടത്തിലാണ്. ബന്ദികളെ മോചിപ്പിക്കാൻ സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞിരുന്നു. സ്ഥിതിഗതികൾ കൂടുതൽ തീവ്രമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഷറാബിയുടെയും സ്വിർസിയുടെയും മൃതദേഹങ്ങൾ കാണിക്കുന്ന ഹമാസിന്റെ തുടർന്നുള്ള വീഡിയോ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. അവർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഈ അർഗമണി അവകാശപ്പെടുന്നത്. അതായത് അർഗമണി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇസ്രായേലിന്റെ തന്നെ മറ്റൊരു ബന്ദിയാക്കപ്പെട്ട ഇസ്രായേൽ പൗര കൂടിയാണ് ഈ അർഗമണി. ബന്ദികളോട് ഇസ്രായേൽ സൈന്യം ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചുവെങ്കിലും അവർ ഇസ്രായേൽ വെടിവെപ്പിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് അവർ ആവർത്തിച്ചിരിക്കുന്നത്. സംഘർഷം ഗസയിൽ നാശം വിധിച്ചിട്ടുണ്ട്. വ്യാപകമായ ബോംബാക്രമണവും വർദ്ധിച്ചു വരികയാണ്. എന്തായാലും നിലവിൽ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ വലിയ തോതിൽ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇവർക്കെതിരെ, അതായത് ഈ ബന്ദികളുടെ മരണം ഇത്തരത്തിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ജീവനോടെ കണ്ട ആ 2 മനുഷ്യന്മാരാണ് ഇപ്പോൾ ചേതനയറ്റ മൃതശരീരം കാണാനായിട്ട് ഇട വരുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധം ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഇസ്രായേലിന്റെ മേൽ ചുമത്തുന്നുണ്ട്. നെതന്യാഹുവിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത്.